ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ഇരാറ്റുപേട്ട. കേരള PSC നടത്തുന്ന പരീക്ഷകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ഏതാനും ചില ചോദ്യങ്ങൾ. PSC കറൻറ്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റെഫർ ചെയ്യുക. ഇന്ത്യൻ ഭരണഘടന: ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഓർക്കാം, ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ ശില്പി. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്ന്: 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26നാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26നാണ്. ഓർക്കാം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പരമാധികാരം കൈയാളുന്നത് ആര്? ജനങ്ങൾ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പരമാധികാരം കൈയാളുന്നത് ആര്? ജനങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിക്കപ്പെടുന്നത്? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ ആര്? സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ സുപ്രീം കോടതിയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതി. ഇന്ദിരാഗാന്ധിയുടെ ഭരണഘടന എന്നറിയപ്പെടുന്നത് 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഗവർണറുടെ ഓർഡിനൻസിനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 213. ഗവർണറുടെ ഓർഡിനൻസിനുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 213. കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 8. കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 8. ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗം അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 55. ഇന്ത്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 55. ഇന്ത്യൻ പീനൽ കോഡ് ബാധകമല്ലാത്ത സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ. ഓർക്കാം, ഇന്ത്യൻ പീനൽ കോഡ് ബാധകമല്ലാത്ത സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീറാണ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ പട്ടിക 11-ാം പട്ടിക. പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഭരണഘടനയിലെ 11-ാം പട്ടികയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എടുത്തിരിക്കുന്നത്? USA. ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന എടുത്തിരിക്കുന്നത്? USA. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? 6. മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? 6. ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം 2. ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗം 2. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷൻ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല ഇലക്ഷൻ കമ്മീഷനാണ്. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ SR രാധാകൃഷ്ണൻ. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ SR രാധാകൃഷ്ണനാണ്. ധനകാര്യ ബില്ലുകൾ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെ? ലോക്സഭയിൽ. ഓർക്കാം, ധനകാര്യ ബില്ലുകൾ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്.
രാജ്യസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? 30 വയസ്സ്. രാജ്യസഭാ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം 1950. സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം 1950 ആണ്. പഞ്ചായത്ത് രാജ് സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. പഞ്ചായത്ത് രാജ് സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഫെബ്രുവരി 19. ഇന്ത്യയിൽ പഞ്ചായത്ത് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 19 ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട പ്രഥമ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട പ്രഥമ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 324. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 324. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കിയത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കിയത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിട്ടുള്ളത് എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 370. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിട്ടുള്ളത് ആർട്ടിക്കിൾ 370 പ്രകാരമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അധികാരങ്ങൾ പ്രതിപാദിക്കുന്നത് ഏത് ലിസ്റ്റിൽ? യൂണിയൻ ലിസ്റ്റിൽ. കേന്ദ്ര സർക്കാരിൻ്റെ അധികാരങ്ങൾ പ്രതിപാദിക്കുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം? വടക്കൻ പറവൂർ, എറണാകുളം, കേരളം. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം? കേരളത്തിലെ വടക്കൻ പറവൂർ. ഇന്ത്യ വിൻ ഫ്രീഡം എന്ന കൃതി രചിച്ചത് ആരാണ്? മൗലാന അബുൾ കലാം ആസാദ്. ഇന്ത്യ വിൻ ഫ്രീഡം എന്ന കൃതിയുടെ രചിച്ചത് ആര്? മൗലാന അബുൾ കലാം ആസാദ്. അറ്റോർണി ജനറലായ ഏക മലയാളി കെ വേണുഗോപാൽ. അറ്റോർണി ജനറലായ ഏക മലയാളി കെ വേണുഗോപാലാണ്. ലോകായുക്ത ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം? ഒഡീഷ. ലോകായുക്ത ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷയാണ്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക? 1 കേന്ദ്ര ഭരണ പ്രദേശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക 1 പാർലമെൻറ്റ് സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ. ഓർത്തിരിക്കാം, പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത മലയാളി? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കൊച്ചിയെ പ്രതിനിധാനം ചെയ്ത മലയാളി പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഹൈക്കോടതി ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഗവർണർ. ഹൈക്കോടതി ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഗവർണർ. PSC കറൻറ്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി ഈരാറ്റുപേട്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.